ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ക്രൂശിതനെ, ഉത്ഥിതനെ, മർത്യനെ കാത്തിടണേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, എത്ര മനോഹരമായ വരികളാണല്ലേ. ശരിയാലേ, ചിലപ്പോഴൊക്കെ ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. ദൈവം യഥാർത്ഥത്തിലുണ്ടോ, അല്ലെങ്കിൽ ദൈവം നമ്മളെ പൊതിഞ്ഞു പിടിക്കുമോ, ദൈവം നമ്മളെ പരിപാലിക്കുമോ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്, നമുക്ക് കൺഫ്യൂഷൻ തരാറുണ്ട്. എന്നാൽ ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവിഷ്ടമായി കണ്ട് തൻ്റെ കുറവുകളെ ഒക്കെ നിറവുകളാക്കി മാറ്റിയ ഒരു പെൺകുട്ടിയെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. യെസ്, എലിസബത്ത് എസ് മാത്യു. എലിസബത്ത്, വി വെൽക്കം യു ടു ദി സ്റ്റേജ്. താങ്ക് യു ചേച്ചി. യഥാർത്ഥത്തിൽ എലിസബത്ത് എന്താണ്, ആരാണ്, ആരുടെയൊക്കെ ആരാണ്, നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ആ കാണാ കാഴ്ചകൾ. ലെറ്റ്സ് വാച്ച് ദി വീഡിയോ. കുടിയേറ്റ ഗ്രാമത്തിന്റെ ശാലീനതയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ഉയർത്തെഴുന്നേറ്റ ഗായിക എലിസബത്ത് എസ് മാത്യു. വൈദ്യശാസ്ത്രം അടിയറവ് പറഞ്ഞ ട്യൂറെറ്റ് സിൻഡ്രം എന്ന അപൂർവ രോഗത്തിന്റെ പിടിയിലമർന്ന കാലം തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറിയ ജീവിതം. കണ്ണൂർ പിലാത്തറ ലാസിയ കോളേജ് ഓഫ് ആർട്സിൽ അവസാന വർഷ സംഗീത വിദ്യാർത്ഥിനി കൂടിയാണ് എലിസബത്ത്. കുറവുകളെ നിറവുകളാക്കാൻ ദൈവവചനത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച തൈക്കൽ സജി ബീന ദമ്പതികളുടെ മൂത്ത പുത്രിയായ എലിസബത്തിന്റെ ജീവിതം നമ്മുടെ മുൻപിൽ തുറക്കപ്പെടുന്നു. ദൈവമഹത്വം തിരിച്ചറിയാം തുടർന്നുള്ള പങ്കുവെക്കലിലൂടെ. എലിസബത്തേ, ചേച്ചി, എലിസബത്തിനോട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അസൂയാണ് തോന്നുന്നത്. ഈ ട്യൂറെറ്റ് സിൻഡ്രോം എന്ന ഈ അപൂർവ രോഗത്തെ പാട്ടും പാടി ചിരിച്ചുകൊണ്ട് ധൈര്യമായിട്ട് നേരിട്ട ഒരു മിടുക്കിയാണ് എലിസബത്ത്. ഞാൻ എലിസബത്തിനെ പുറത്ത് വെച്ച് സംസാരിച്ചപ്പോൾ, നേരത്തെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത്, എലിസബത്ത് ഭയങ്കര പോസിറ്റീവാണ്. അത് മാത്രമല്ല, എലിസബത്ത് ഒരുപാട് ഇൻസ്പിറേഷനാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇൻസ്പിറേഷനാണ്. കാരണം എലിസബത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുറവുണ്ടെങ്കിലും അത് ദൈവം എനിക്ക് അറിഞ്ഞു തന്നതാണ്. അതിന് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, അതിന് ദൈവത്തിനൊരു ശരിക്കൊരു പദ്ധതിയുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു കുട്ടിയാണ് എലിസബത്ത്. അപ്പോൾ എലിസബത്ത്, ഞങ്ങൾക്ക് എലിസബത്തിനെ പറ്റി കൂടുതൽ അറിയണം, എലിസബത്തിൻ്റെ ഈ രോഗാവസ്ഥയെ പറ്റിയും കൂടുതൽ അറിയണം. അപ്പോൾ നമുക്ക് എലിസബത്തിൻ്റെ പേരൻസിനോട് തന്നെ ചോദിച്ചാലോ, ചോദിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വാച്ച് ദി വീഡിയോ. എലിസബത്തിൻ്റെ ഫാദറാണ് ഞാൻ. എൻ്റെ പേര് സജി എന്നാണ്. ഞാൻ ഇവിടെ കണ്ണൂർ ജില്ലയിലെ കോഴിച്ചാൽ സ്കൂളിലെ, കോഴിച്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനാണ്. എൻ്റെ പേര് ബീന, എലിസബത്തിൻ്റെ അമ്മയാണ്. എലിസബത്തിനെ എല്ലാവർക്കും അറിയാലോ, അവളൊരു പ്രത്യേക ഒരു മൂവ്മെൻറ്റിനെ പറ്റി അറിയാമല്ലോ. ദ ടുറിറ്റ് സിൻഡ്രം എന്ന് പറയും. അതായത്, നമ്മളറിയാതെ ഇൻവോളണ്ടറി ആയിട്ടത് ഇങ്ങനെ ഒരു ഞെട്ടൽ വരുന്ന ഒരവസ്ഥ. പലതരം മൂവ്മെൻറ്റ് പല സമയത്തായിട്ട് അങ്ങനെ വരാറുണ്ട്. ഇതൊരു 9-10 വയസ്സ് മുതലാണ് ഇത് തുടങ്ങിയത്. ആദ്യമൊക്കെ ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് മനസ്സിലാകാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നെ ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അത് ടിക്സ് ഡിസോർഡർ ആണെന്ന് പറഞ്ഞു. ബാംഗ്ലൂർ നിംഹാൻസി എന്നാണ് അത് പറഞ്ഞത്. ആ ടിക്സ് ഡിസോർഡർ ആദ്യം പല കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് പ്രായം കഴിയും തോറും കുറച്ച് കൂടെ കൂടാൻ തുടങ്ങി. അപ്പം പലതരത്തിലും മൂവ്മെൻ്റ് വരാൻ തുടങ്ങി. മോള് പിന്നെ 4-ാം ക്ലാസ് മുതലാണ് നോക്കി അസുഖം ആരംഭിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അസുഖം തുടങ്ങിയ പാടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു രോഗം ഞങ്ങൾ ഇതുവരെ കാണാത്ത
ഒരസുഖമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു വിഷമമാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. പല ആശുപത്രികളിലും ഞങ്ങൾ കയറി ഇറങ്ങി. പക്ഷേ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഇതിനുണ്ടാകാൻ കഴിഞ്ഞില്ല. അവൾ ചെറുപ്പം മുതലേ പാടുമായിരുന്നു. അപ്പം ഞങ്ങൾ പാട്ടിലേക്ക് അവളുടെ ശ്രദ്ധ തിരിച്ചു. ഈ മൂവ്മെൻറ്റിനെ കുറിച്ച് അധികം സംസാരിക്കാതെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവളുടെ പാട്ടിലേക്കും പിന്നെ കായിക മത്സരങ്ങളിലേക്കും നീന്തലിലേക്കും എല്ലാത്തിലേക്കും ഞങ്ങൾ ഇവളെ ഫുൾ എൻഗേജ്ഡ് ആക്കി. പ്ലസ് ടു പഠിക്കുന്നോടം വരെ പിന്നെ പാട്ടിനെ യാതൊരു കാരണവശാലും ഈ ഞെട്ടൽ ബാധിച്ചില്ലായിരുന്നു. ഇത് പ്രായം ചെല്ലുന്തോറും ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞെട്ടൽ കൂടിക്കൂടി വരിക എന്നതാണ്. അപ്പം അതുവരെയും പിന്നെ യാതൊരു കുഴപ്പമില്ലാതെ ഉള്ള കുട്ടി പാട്ടിനെയും കൂടെ ബാധിച്ചപ്പോൾ ഞങ്ങളുടെ ഇടയിൽ വലിയൊരു വിഷമമുണ്ടായി. എന്നിരുന്നാലും ഈ മറ്റ് ഈ കലാകായിക രംഗത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ഇതിൽ ഞെട്ടലിനെ മറിച്ച് ഇതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. എലിസബത്തിൻ്റെ മുഖം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. എപ്പോഴും പ്ലസൻ്റ് ആയിരിക്കും, എപ്പോഴും സന്തോഷവതിയായിരിക്കും. അതെല്ലാവരും പറയലുമുണ്ട്. എലിസബത്തിനെ ഒരു പ്രാവശ്യം കണ്ടാൽ പിന്നെ ആർക്കും മറക്കാൻ പറ്റില്ല. അവളുടെ ഈ ബുദ്ധിമുട്ടുകളെ ഓവർകം ചെയ്ത് അത് മനസ്സിലേക്ക് വരുത്താതെ മറ്റുള്ളവരോട് അത്ര നന്നായിട്ട് പെരുമാറുന്നുകൊണ്ട് ദൈവം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുന്നുണ്ട്. ഞാൻ അവളോട് എപ്പോഴും പറയാറുണ്ട് ഒരു ബൈബിൾ വചനം, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നീ താഴ്മയോടെ നിന്നോളുക, തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തിക്കോളും. നമ്മുടെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുക. അതായത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കണ്ണ് മുകളിലേക്ക് എപ്പോഴും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ഒത്തിരി സ്നേഹിക്കുന്നവർക്കാണ് ഇങ്ങനെ ഓരോരോ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കൊടുക്കുന്നത്. അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. അതുകൊണ്ട് അവളത് ഒരു ബുദ്ധിമുട്ടായിട്ടോ അതോ എൻ്റെ ഒരു കുറവായിട്ടോ ദൈവത്തിന് ഇഷ്ടമില്ല എന്നുള്ള അങ്ങനെയോ ഒന്നും സ്വീകരിച്ചില്ല. ദൈവത്തിന് എന്നെ കൂടുതൽ ഇഷ്ടമുണ്ട് എന്നുള്ളതിനൊരു തെളിവായിട്ടാണ് എലിസബത്ത് ഇപ്പോഴും അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു രക്ഷിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് നല്ല ഒരു സപ്പോർട്ട്, പിന്നെ ഈസ്റ്ററിൽ വിശ്വസിച്ച് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെപ്പോഴും പറയുമായിരുന്നു, സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് ഞങ്ങൾ എപ്പോഴും അവളോട് പറയുക. ഇപ്പോൾ ഈ പരിപാടി കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ മോളൊരു സ്പെഷ്യലാണ്. ദൈവം എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ്. എത്രയോ മാതാപിതാക്കൾ ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ കൊണ്ട് നടക്കുന്നുണ്ട്. പലർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ടോ ദൈവം എന്തോ എന്നെ ശിക്ഷിച്ചതായിട്ടോ അങ്ങനെയൊക്കെ കരുതുന്ന മാതാപിതാക്കളുണ്ടാകാം. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇത് നമുക്ക് ദൈവം തന്ന ഗിഫ്റ്റാണ്. നിങ്ങൾ നമുക്ക് തന്ന കുട്ടികളിൽ ഉള്ള കഴിവുകളെ കണ്ടറിഞ്ഞ് അവർക്ക് പരമാവധി പ്രോത്സാഹനം കൊടുക്കുക. പിന്നെ ദൈവത്തിൽ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള, ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം കുട്ടികൾക്ക് കൊടുക്കുക. അതുപോലെ അവരുടെ കഴിവുകളെ കണ്ട് അറിഞ്ഞ് അവരുടെ ആഗ്രഹത്തിനൊത്ത് മുന്നോട്ട് നയിക്കുക. അതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം. ഒരു അപ്പനെന്ന നിലയിൽ ഞാൻ വളരെ തൃപ്തനാണ്. കാരണം ഇങ്ങനെ ഒരു ബലഹീന ആയ ഒരു കുട്ടി എനിക്ക് ഉണ്ടെങ്കിലും ആ കുട്ടീനെ പുറകോട്ട് തള്ളിവിടാതെ എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഞങ്ങൾക്ക് അവളെ ഈ ലെവലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഈശ്വരനിൽ വലിയ വിശ്വാസം ഞങ്ങൾ അർപ്പിക്കുന്നു. ഇനിയും ഇവളുടെ കഴിവുകൾ വളരാനും ഇവളുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോകുവാനും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ചോദിക്കുകയാണ്. ഒത്തിരി ആൾക്കാരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അവൾക്ക് കിട്ടുന്നുണ്ട്. ഇനിയും അവളുടെ പിന്നെ ഇതിനെ അതിജീവിച്ച്
മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഞാൻ ചെയ്യാൻ എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉള്ള സപ്പോർട്ട് കൊടുത്ത് ഇനി എല്ലാം ഞാൻ ഈശ്വരനിൽ അർപ്പിക്കുകയാണ്. എലിസബത്തിന്റെ പേരൻസ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ, എല്ലാ കാര്യത്തിനും പേരൻസ് എപ്പോഴും കൂടെയുണ്ട്. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് കേട്ടതേ ഉള്ളൂ. അപ്പൊ എലിസബത്തിന് എന്താണ് പേരൻസിനെ പറ്റി പറയാനുള്ളത്? നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. ശരിക്കും ഞാൻ എൻ്റെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു, കാരണം ഇത്രയും നല്ലൊരു അച്ചാച്ചനെയും അമ്മേനെയും അനിയനെയും കിട്ടിയതിനോർത്ത് എനിക്ക് ഈ അവസ്ഥയിൽ ഇങ്ങനെയുള്ള ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എനിക്ക് ഈ ഇതുപോലെയല്ല ഈ ഒരു അച്ഛനെയും അമ്മേനെയും അനിയനെയും തന്നെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു, എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് മാറി നിന്നേനെ. അതുകൊണ്ട് അച്ചാച്ചനും അമ്മയും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനിയനാണെങ്കിലും വളരെ സപ്പോർട്ടീവാണ് എല്ലാവരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് എൻ്റെ കുടുംബം. അപ്പോൾ അച്ചാച്ചൻ സ്പോർട്സിലൊക്കെ എലിസബത്തിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ ഈ അക്വാറ്റിക്സിലൊക്കെ എലിസബത്ത് എങ്ങനെയാണ്, അതൊന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ സ്വിമ്മിങ്ങിലുണ്ടായിരുന്നു. ഞാൻ 7-ാം ക്ലാസ് തൊട്ടാണ് മത്സരത്തിന് പോയി തുടങ്ങിയത്. എനിക്ക് ഒരു 10 വയസ്സുള്ളപ്പോൾ തന്നെ ഈ ഞെട്ടൽ വന്നതിന് ശേഷം തന്നെ, ഈ ഒരവസ്ഥ എനിക്ക് വന്നതിന് ശേഷം എൻ്റെ അച്ചാച്ചൻ എന്നെ സ്വിമ്മിങ്ങിലേക്ക് ഇറക്കാൻ തുടങ്ങി, എനിക്ക് പ്രാക്ടീസൊക്കെ തരാൻ തുടങ്ങി. അപ്പം അച്ചാച്ചനും അമ്മയും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനൊരവസ്ഥയില്ല എന്നുള്ള രീതിയിലായിരുന്നു അവർ എന്നെ ഈ അവസ്ഥയെ മറന്നു കളയാൻ എന്നെ ശ്രമിപ്പിക്കുകയായിരുന്നു. അപ്പം സ്വിമ്മിങ്ങിലേക്ക് എന്നെ ഇറക്കി അച്ചാച്ചൻ, ഞാൻ 4-ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നു. അപ്പം പിന്നെ 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മത്സരത്തിന് പോയത്. ജില്ലയിലെ ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്നു 3 പ്രാവശ്യം. അതുപോലെ സ്റ്റേറ്റിൽ ദൈവാനുഗ്രഹം കൊണ്ട് 4-ാം സ്ഥാനം കിട്ടി. കഴിഞ്ഞ വർഷം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 1st പ്രൈസ് ഉണ്ടായിരുന്നു 50 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിന്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ശരിക്കും പേരൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉണ്ട്, നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ സ്വിമ്മിങ് ചെയ്യുമ്പോൾ ഈ ഞെട്ടൽ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ? ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇപ്പം എല്ലാവരും പുളിയിലേക്കിങ്ങനെ മത്സരത്തിനൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ചാടി കഴിയുമ്പം എനിക്ക് ഞെട്ടുകയാണെങ്കിൽ ചിലപ്പോൾ മൂക്കിലേക്കെല്ലാം വെള്ളം കയറും. പക്ഷേ ഞെട്ടുന്ന ചില ദിവസങ്ങളുണ്ടായിരുന്നു, എന്നാലും എനിക്ക് അസ്വസ്ഥതകളോ ഒന്നും ഫീൽ ചെയ്തില്ല. ആ ഒരു ഫ്ലോയിൽ തന്നെ നീന്തി പോകാൻ ദൈവം എന്നെ സഹായിച്ചു. നേരത്തെ ഞാൻ പേരൻസിനെ പറ്റി പറയാവോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എലിസബത്ത് പാട്ടുപാടിയാണ് തുടങ്ങിയത് നന്ദിയോടെ. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് മുഴുവനായിട്ട് പാടിയാലോ? ദൈവത്തിന് നന്ദി പറയാം ഈ നല്ലൊരു പേരൻസിനെ എലിസബത്തിന് കിട്ടിയതിനെ ഓർത്ത്. പാടാം. ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്യണേ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ.
സ്തുതി. സൂതിങ് വോയിസ് ആയിരുന്നു. എനിക്ക് ഒരു ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ഉയർത്തുന്ന ഒരു പാട്ടായിരുന്നു. ശരിക്കും അദ്ദേഹം ശരിക്കും നല്ലൊരു വോയിസ് തന്ന് എലിസബത്തിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ വീഡിയോ കണ്ടപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു എലിസബത്തിന് കുറേ ദൈവാനുഭവങ്ങളുണ്ടെന്ന്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് ഷെയർ ചെയ്യാവോ, എന്തൊക്കെയാണ് ആ അനുഭവങ്ങളെന്ന്? എനിക്ക് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ ഹൈസ്കൂളിലെത്തിയ പിന്നെ എനിക്ക് എൻ്റെ ഈ അസ്വസ്ഥത ഇച്ചിരി കൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ 9-ാം ക്ലാസ്സിലെത്തിയപ്പം ഞാൻ സഹനത്തിൻ്റെ പുത്രിയായ വിശുദ്ധ അൽഫോൻസാമ്മനെയും ക്രൂശിതനായ ഈശോ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കലേക്ക് നോക്കി നിൽക്കുന്ന ആ ഒരു ഈ രണ്ടുപേരെ സഹിക്കുന്ന ഈ രണ്ടുപേരുടെയും ആ സമയത്ത് ഞാൻ സഹനത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഈ സഹിക്കുന്ന ഈ രണ്ടുപേരുടെയും മുഖം ചുമന്ന മഷീൻ കൊണ്ട് വരച്ച് 2 ചാർട്ട് പേപ്പറിൽ വരച്ച് എൻ്റെ റൂമിൻ്റെ സൈഡിൽ ഇങ്ങനെ തൂക്കി വെക്കുന്നതായിരുന്നു എൻ്റെ 1-ാമത്തെ സ്വപ്നം. പിന്നെ ഞാൻ വിശുദ്ധ ഗീവർഗീസിനെയൊക്കെ കണ്ടു, പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതായിട്ട് കണ്ടു. സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചത് ബ്ലഡായിട്ട് എൻ്റെ നാവി നിറ്റിട്ട് വീഴുന്നതായിട്ട് സ്വപ്നം കണ്ടു. പിന്നെ നിറവയറോടെയുള്ള മാതാവ് എനിക്ക് സ്വപ്നത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഒരുപാട്. പിന്നെ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല പ്രാവശ്യം എനിക്ക് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മണം അനുഭവപ്പെട്ടിരുന്നു. അന്നേരം ബൈബിള് വായിക്കുന്ന സമയത്ത് ഈ ഒരു സ്മെല്ല്, ഈ ഒരു അപ്പത്തിൻ്റെയും മണത്തിൻ്റെയും മണം വന്നപ്പോൾ ഞാൻ വേഗം എൻ്റെ അച്ചാച്ചനെ വിളിച്ചു. അച്ചാച്ചനെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അച്ചാച്ചനോട് ഞാൻ ചോദിച്ചു, അച്ചാച്ച അച്ചാച്ചന് എന്തെങ്കിലും മണം വരുന്നുണ്ടോ, അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മണം വരുന്നുണ്ടോ? അന്ന് വീട്ടിൽ നല്ല കോഴിക്കറി വെക്കുന്ന ദിവസമായിരുന്നു. അപ്പം അച്ചാച്ചനൊന്നും വന്നില്ല. ഇത് കേട്ട അമ്മയും വന്നു. അമ്മയ്ക്കും ആ ഒരു സ്മെല്ല് അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ പലപ്പോഴും ഇപ്പോഴും ഞാൻ വിശുദ്ധ കുർബാനനെ സ്വപ്നം കാണുന്നുണ്ട്. എനിക്ക് പണ്ടൊക്കെ എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് പള്ളിയിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട്. അപ്പം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമവും അത് സ്വീകരിക്കാനുള്ള അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ടും എനിക്ക് ഈശോ വിശുദ്ധ കുർബാനയായിട്ട് സ്വപ്നത്തിൽ വന്ന് ഞാൻ സ്വീകരിച്ചു. എലിസബത്തിൻ്റെ കൂടെ ഈശോയും മാതാവും വിശുദ്ധന്മാരും ഒക്കെ ഉണ്ട് അല്ലേ? അപ്പം ഒരു ഒരു എന്താ പറയുക,
ഒരു ബെസ്റ്റ് ഫ്രണ്ട് റിലേഷൻഷിപ്പ് അല്ലേ ഈശോയും എലിസബത്തൊക്കെ? നമ്മളെ നമ്മൾ ഇപ്പം മിണ്ടുന്ന പോലെ. അപ്പൊ ആ ഒരു കോൺവെർസേഷൻ ആണ് എപ്പോഴും. അപ്പോ എലിസബത്ത് നേരത്തെ പറഞ്ഞു മാതാവിനെ ഒക്കെ സ്വപ്നം കണ്ടു, നിറവയറുള്ള മാതാവിനെ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു പാട്ട് പാടിയാലോ, മാതാവിനോട് ഒരു പാട്ട് പാടിയാലോ? പാടാം. അങ്ങനെയാണെങ്കിൽ ഞാൻ മാതാവിന്റെ ഒരു 4 വരി പാട്ട് പാടാം. അത് നമ്മുടെ ജോബിൻ ചേട്ടയെ കമ്പോസ് ചെയ്ത പാട്ടാണ്, പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന പാട്ടാണ്. അപ്പൊ അത് പാടാം. പാടുമ്പോൾ മാതാവിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മാതാവ് ഇങ്ങനെ മാതാവിൻ്റെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞു നിൽക്കുന്ന ആ ഒരു അനുഭവം അല്ലേ? ശരിക്കും ഈ ഒരു പാട്ട് പാടുമ്പോൾ ശരിക്കും എലിസബത്തിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ വളരെ കണക്റ്റഡ് ആണ് അല്ലേ? മാതാവ് എല്ലാ വഴികളിലും കൂടെ സംരക്ഷിച്ച് നടക്കുന്ന ഒരു ആളാണ് അല്ലേ? അപ്പോൾ ശരിക്കും നല്ല പാട്ടായിരുന്നു. താങ്ക് യു ചേച്ചി. എലിസബത്ത് ഇപ്പോ ഡിഗ്രി 3rd year അല്ലേ? ബി എ മ്യൂസിക് 3rd year. അതെ. അപ്പോ എലിസബത്ത് ആദ്യമായിട്ട് കോളേജിൽ ജോയിൻ ചെയ്തപ്പോ എലിസബത്തിന്റെ ടീച്ചേഴ്സ് ഫ്രണ്ട്സ് അവരൊക്കെ ഈ ഞെട്ടല് കാണുമ്പോൾ അവർക്കൊരു വിയേർഡ് ഫീലിംഗ് ആയിരിക്കുമല്ലോ. അപ്പോ എലിസബത്ത് എങ്ങനെയാണ് അതിനെ നേരിട്ടത്? പിന്നെ ഇപ്പോ ടീച്ചേഴ്സും ഫ്രണ്ട്സും അവരൊക്കെ എങ്ങനെയാണ് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ആദ്യം കോളേജിൽ ചെന്നപ്പോൾ അതിൽ കുറേ പേർക്ക് എന്നെ നേരത്തെ അറിയായിരുന്നു, കുറച്ച് പേർക്ക് എന്നെ അറിയില്ലായിരുന്നു. എനിക്കിങ്ങനെ ഒരു അവസ്ഥയുള്ള കാര്യം അറിയില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഞെട്ടുമ്പോൾ അവർ പേടിച്ച് അവരും കൂടെ ഞെട്ടിപ്പോവും, ഇതെന്നാ ചേച്ചി എന്നാ ഇവളെന്നാ ഇങ്ങനെ. അപ്പം ഞാൻ അത് അവരുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവാർക്ക് അറിയില്ല. അപ്പം ഞാൻ അവരോട് അങ്ങോട്ട് തന്നെ ചെന്ന് പറയും, നിങ്ങളിത് മൈൻഡാക്കണ്ട, എനിക്കിങ്ങനെ ഉള്ളതാ, അങ്ങനെയൊക്കെ പറയും. അതിനുശേഷം ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇന്ന് വരെ അവരെല്ലാവരും തന്നെ ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കോളേജിൽ പോകുമ്പോഴും എപ്പോഴും അവരെപ്പോഴും കൂടെ ഉണ്ട്. അതെ അതെ, ടീച്ചേഴ്സും ഫ്രണ്ട്സ്. അതെ. അപ്പോൾ എലിസബത്ത്, ഞങ്ങൾ എലിസബത്തിൻ്റെ കോളേജിൽ പോയിരുന്നു, എലിസബത്തിൻ്റെ ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ കണ്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ എലിസബത്തിനെ പറ്റി പറയുമ്പോൾ ഒരു 100 കാര്യം പറയാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ അവർക്ക് എന്തൊക്കെയാണ് എലിസബത്തിനെ പറ്റി പറയാനുള്ളതെന്ന്. ഓൺ ടു ദി സ്ക്രീൻ. എലിസബത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി കോളേജിലേക്ക് വന്നിട്ട് ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ അവിടെ ഫ്രണ്ടിലൊരു കുട്ടി തറയിലൊരു തുണി വിരിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഒരു കുട്ടീനെയാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ സാധാരണ ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിൽ ബെഞ്ചിലിരിക്കുക, അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കുട്ടി തറയിൽ ഇരിക്കുന്നു എന്നാണ് ഇപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി. എന്താ പറ്റിയ, എന്താ കുട്ടി താഴെ ഇരിക്കുന്നത്, വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ എന്ന് വെച്ച് ചോദിച്ചു. അപ്പോൾ അവളൊന്നും പറയുന്നില്ല, പക്ഷെ എന്നെ കണ്ട ഉടനെ വല്ലാണ്ട് ആൾ ഇരുന്നിടക്ക് ഇങ്ങനെ തുള്ളാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ തന്നെ എനിക്കൊരു പേടിയായി. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഒന്ന് വെറുതെ സംസാരിക്കുക, എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ചോദിച്ചപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് പറഞ്ഞു ആ കുട്ടിക്ക് കുറച്ച് പിന്നെ ജേർക്കിങ്ങിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അവൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ വല്ലാണ്ട് പേടി, ഉള്ളിലൊരു ടെൻഷൻ വരുമ്പോൾ അവൾ വല്ലാണ്ട് തുള്ളിപ്പോവും. അപ്പോൾ അവളുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് അത്യാവശ്യം മെസ്സേജൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ച് അവൾ എനിക്ക് റിപ്ലൈ ചെയ്യാൻ തുടങ്ങി. ആ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി അവളുടെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറഞ്ഞാൽ പാടുക എന്നുള്ളതാണ്. അപ്പോൾ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ പാട്ട് ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ പിന്നെയും കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. അത്ര ഇമോഷൻസ് നമ്മൾ അറിയാണ്ട് അതിലേക്ക് ഇങ്ങനെ വീണു പോകുന്ന ഒരു തരം പാട്ടാണ് അവളുടേത്. ആദ്യം ഇവിടെ വന്നപ്പോൾ ഇവിടെ മതിയാക്കി പോകണം, ശരിയാവില്ല, എനിക്ക് കുട്ടികളൊപ്പരം നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു എലിസബത്ത് ഉണ്ടായിരുന്നത്.
പക്ഷെ നമ്മൾ അവളോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വേണ്ട, ഇവിടുത്തെ കുട്ടികളെല്ലാവരും നിന്റെ ഫ്രണ്ട്സാണ്, അപ്പം നിന്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം അവർ മനസ്സിലാക്കിക്കൊള്ളും എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ അവൾക്ക് നടത്തുകയും അങ്ങനെ പിന്നീട് അവൾ വന്നപ്പോൾ ആ കുട്ടികളുമായിട്ട് അങ്ങ് ചേർന്ന് പോയി. പിന്നെ അവൾക്ക് സ്റ്റേജിൽ കയറാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം സ്റ്റേജിൽ ഈ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും അവളെ ശ്രദ്ധിക്കൂലേ, അപ്പം എൻ്റെ അസുഖത്തിന് അത് ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ള ഒരു പ്രശ്നം അവളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും തന്നെ അവൾക്ക് വളരെ സപ്പോർട്ട് കൊടുത്തു. അത് ആ പ്രശ്നം നമുക്ക് ബാധകമല്ല, കോളേജിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല, നിനക്ക് സ്റ്റേജിൽ കയറാം, നിനക്ക് ചെയ്യാം, അങ്ങനെ വേണം നീ ഡെവലപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് സ്റ്റേജിലും ആ കുട്ടി ചെയ്യാൻ തുടങ്ങി. ഇസബത്ത് ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് അവൾക്ക് പാട്ടിനോടുള്ള ആ ഒരു അടങ്ങാത്ത ആവേശം നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇവിടെ വന്നതിന് ശേഷം ഓരോ ദിവസവും ആദ്യമൊക്കെ നല്ല അവൾക്ക് ഈ ജെർക്കിങ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ക്ലാസ്സുകൾ കൂടി കൂടി വന്നതിന് ശേഷം അവൾക്ക് ആ സംഗീതത്തിലോട്ട് കൂടുതൽ വന്നതിന് ശേഷം ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. പിന്നെ വീണയിൽ അവൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീണയ്ക്ക് ആ ഒരു സമയം, ആ ഒരു അവൾ ആ വീണ വായിക്കുന്ന ആ ഒരു സമയം എപ്പോഴായാലും കൃത്യമായിട്ട് ആ ഒരു സമയത്ത് അവൾക്ക് ജെർക്കിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് പോവാറുണ്ട്. കാരണം അവൾ എന്തെങ്കിലും ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ്, പ്രത്യേകിച്ച് സംഗീതം അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ ആവുമ്പോൾ അവൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് അതിലൂടെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. സംഗീതത്തിൽ വളരെയധികം ടാലൻ്റ് ഉള്ള ഈ കുട്ടി ഇങ്ങനെയുള്ളൊരു ചെറിയ ഈ പ്രശ്നം കാരണം ബാക്ക്വേർഡ് പോകാൻ പാടില്ല, എവിടെയും പഠിക്കാനോ ചേരാനോ ഉള്ള ഭയപ്പാട് അത് ഒഴിവാക്കുക, അതായിരുന്നു നമ്മളുടെ ദൗത്യം. അത് നമ്മൾ ഏകദേശം ഇപ്പം വിജയിച്ച പോലെയാണ്. ആ കുട്ടീൻ്റെ കാര്യത്തിൽ വളരെ സജീവമായിട്ട് അവളിപ്പോൾ എല്ലാ വേദികളിലും പാടാൻ തയ്യാറാവുന്നു. എലിസബത്ത്, എലിസബത്തിന്റെ ടീച്ചേഴ്സ് ഒക്കെ വളരെ സപ്പോർട്ടീവ് ആണല്ലേ? അതെ, അവരൊക്കെ എപ്പോഴും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു ടീച്ചർ പറയുന്നത് കേട്ടു, അതായത് എലിസബത്ത് പാട്ട് പാടിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും കേൾക്കാനായിട്ടൊരു ആഗ്രഹമാണ്. എനിക്കും അത് തന്നെയായിരുന്നു ഇതുവരെ, പിന്നെയും പിന്നെയും കേൾക്കാനായിട്ടൊരു ഒരു വളരെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കും. നമുക്കിനിയും പാടാം. അപ്പോൾ എലിസബത്തിന് ഇതൊക്കെ കേൾക്കുമ്പോൾ എലിസബത്തിന് എന്താണ് പറയാനുള്ളത്? ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. അവരെന്നെ അതുപോലെ കരുതലോടെയാണ് നോക്കുന്നത്. ഇപ്പം പാട്ട് പാടുന്ന സമയത്താണ്, മ്യൂസിക് ടീച്ചറിൻ്റെ ക്ലാസ്സിലാണെങ്കിൽ എനിക്ക് ഞെട്ടൽ കൂടുതലാണെങ്കിൽ ടീച്ചർ പറയും, ടീച്ചറിന് അന്നേരം വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും, ഞാനിങ്ങനെ ഞെട്ടുമ്പം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നോർത്തുള്ള ടീച്ചറിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം ടീച്ചർ എന്നോട് ചോദിക്കും, എലിസബത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തോ, ഇപ്പോൾ പാടണ്ട, കുറച്ച് കഴിഞ്ഞ് പാടിയാൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് ടീച്ചറും കുറേ, ശ്രീകല ടീച്ചർ എന്നാണ് ടീച്ചറിൻ്റെ പേര്, ടീച്ചറും കുറേ സപ്പോർട്ടീവാണ്. പിന്നെ ഇതെൻ്റെ ഇംഗ്ലീഷ് ടീച്ചറാണ് പ്രീജി ടീച്ചർ. ടീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചർ എന്നെ ടീച്ചർ സംസാരിച്ച് എന്നെ സംസാരിക്കാൻ പഠിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. പിന്നെ എൻ്റെ പ്രിൻസിപ്പളാണെങ്കിലും എന്നെ എല്ലാ കാര്യത്തിലും, ഇപ്പം കോളേജിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ, എലിസബത്ത് നീ ഉറപ്പായിട്ടും നീ ഒരു പാട്ട് പാടണം, ഞാനിങ്ങനെ പുറകോട്ടടിക്കുമ്പോഴും ടീച്ചർ പ്രിൻസിപ്പാൾ തന്നെയാണ്, ലത ടീച്ചറാണ്, ഡോക്ടർ കലാമണ്ഡലം ലത ടീച്ചർ എന്നെ പുഷ് ചെയ്ത് വിടുവായിരുന്നു, പാടണം പാടണം. അപ്പം എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് എല്ലാവരും, എലിസബത്തിന് ചുറ്റുമുള്ള എല്ലാവരും, ടീച്ചേഴ്സൊക്കെ വളരെ സപ്പോർട്ടീവാണ്. അതെ. അപ്പോൾ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ബ്രദർ, പിന്നെ കുറേ മെന്റേഴ്സ്, അങ്ങനെയൊക്കെ കുറേ പേരുണ്ട്. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരി ദൈവം തന്നെയാണല്ലോ എലിസബത്തിനെ കൊണ്ടു നടക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എലിസബത്തിനെ സഹായിക്കുന്നതും ഒരു വഴി കാണിച്ചു തരുന്നതും എല്ലാം ദൈവം തന്നെയാണല്ലോ. അതെ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇടപെടലിനെ പറ്റി ഒന്ന് പറയാമോ? ദൈവം എങ്ങനെയാണ് എലിസബത്തിനെ ഓരോ സ്റ്റേജിലൂടെയും കടത്തി കൊണ്ടുപോയത്? ആ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാമോ? ശരിക്കും ദൈവം എന്നിൽ ഇടപെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മനുഷ്യരിലൂടെയാണ്. എൻ്റെ അച്ചാച്ചൻ, അമ്മ, അനിയൻ, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും, അവരുടെ സ്നേഹം, അവരുടെ പ്രോത്സാഹനം, അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ഈശോയുടെ സ്നേഹം, എന്നിലുള്ള ഈശോയുടെ സ്നേഹത്തെ. ഓക്കെ. അപ്പോൾ എലിസബത്തിനെ ആരാണ് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്? തീർച്ചയായും എൻ്റെ ഈശോ തന്നെയാണ് എൻ്റെ മോട്ടിവേഷൻ. കാരണം ഈശോ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒരുപാട് പീഡകൾ ഏൽക്കുന്ന സമയത്ത് ഈശോയുടെ അമ്മ, മാതാവ് കരയാതെ പിടിച്ചു നിൽക്കുന്ന ആ അമ്മയുടെ മുഖം കണ്ടാണ് ഈശോയ്ക്ക്
വീണ്ടും സഹിക്കാനുള്ള ശക്തി ആ അമ്മയിൽ നിന്നാണ് മകനെ കിട്ടിയത്, ഈശോയ്ക്ക് കിട്ടിയത്. അപ്പം ഞാനും തളർന്നു പോകുമ്പോൾ, ഞെട്ടി ഞെട്ടി ഞാനും ശാരീരികമായും മാനസികമായും തളർന്നു പോകുമ്പം, ആ ഈശോയുടെ പീഠാനുഭവങ്ങളെ ഓർത്ത് ഞാനും അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഒന്നുമല്ല ഈശോ എനിക്ക് വേണ്ടി എന്തോരം പീഡകൾ അനുഭവിച്ചു, അതൊക്കെ ഓർക്കുമ്പം എനിക്ക് വീണ്ടും മനസ്സിനൊരു ഊർജം ലഭിക്കുന്നു. അതുകൊണ്ട് ഈശോ തന്നെയാണ് എൻ്റെ മോട്ടിവേഷൻ. ആ ക്രൂശിതനായ ഈശോയാണ് എലിസബത്തിനെ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ നമുക്ക് ആ ഈശോയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ, ആ സഹനത്തിലൂടെ കടന്നുപോയ ആ ഈശോയ്ക്ക് വേണ്ടി. പാടുമ്പോൾ ശരിക്കും ആ ക്രൂശിതനായ ഈശോയാണ് നമ്മൾ ഓർക്കുന്നത് അല്ലേ. ആ ഈശോയുടെ ആ കാൽച്ചുവട്ടിൽ നിന്ന മാതാവിനെയും ശിഷ്യന്മാരെയും ഒക്കെ പോലെയാണ് എലിസബത്തിൻ്റെ ജീവിതം. എപ്പോഴും ഈശോയുടെ ഒട്ടിച്ചേർന്ന് ആ ക്രൂശിതനായ ഈശോയെ സ്നേഹിച്ചാണ് എലിസബത്ത് മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ എലിസബത്ത് നേരത്തെ സംസാരിച്ചതിലൂടെയൊക്കെ മനസ്സിലായി എലിസബത്ത് നല്ലൊരു പാട്ടുകാരിയാണ്, സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ടാലൻസ് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ എലിസബത്തിന് മുന്നോട്ട് എലിസബത്തിന് എന്താണ് ആവാൻ ആഗ്രഹം, എന്താണ് എലിസബത്തിൻ്റെ എയിം, ഒരു മുന്നോട്ട് എന്താവണം, ഞാൻ എന്തായി തീരണം, വാട്ട് ഈസ് യുവർ ഗോൾ? എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിശുദ്ധയായ ഒരു പാട്ടുകാരി ആകണം എന്നാണ്. അത് മാത്രമല്ല, എനിക്ക് ശാരീരികമായും മാനസികമായും ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടെത്തി അവരെ സഹായിക്കണം, അവരെ ഒത്തിരി ചാരിറ്റി ചെയ്യണം, അതാണ് എൻ്റെ ആഗ്രഹം. ശരിക്കൊരു എന്താ പറയുക, എല്ലാവർക്കും മാതൃകയാവേണ്ട ഒരു ഗോളാണ് എലിസബത്തിൻ്റെ. ഇപ്പോഴത്തെ യുവജനങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കാത്ത ഒരു ഗോളാണ് അല്ലേ, മറ്റുള്ളവരെ സഹായിക്കണം, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എത്തിച്ചേരണം. ശരിക്കും ദൈവം അത് നടത്തി തരട്ടെ, ദൈവം അതിനുള്ള വഴികൾ തുറക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. താങ്ക് യു. അപ്പോൾ എലിസബത്ത് ഇപ്പൊ പറഞ്ഞു എലിസബത്തിന് ഒരു വിശുദ്ധിയായ പാട്ടുകാരി ആകണം എന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങളൊക്കെ നോക്കുമ്പോൾ എലിസബത്ത് ഓൾറെഡി ഒരു വിശുദ്ധിയായ പാട്ടുകാരിയാണ്. ആ എലിസബത്തിൻ്റെ പാട്ടും ആ രീതിയും ശൈലിയും ഒക്കെ ഒരു ഞങ്ങൾക്ക് എലിസബത്തിനെ കാണുമ്പോൾ ഒരു നല്ലൊരു ഗ്രേസാണ്, ഈശോയാണ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പം എലിസബത്ത് നേരത്തെ തന്നെ പറഞ്ഞു ഈശോ ഒരുപാട് എലിസബത്തിൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ തന്ന്, ദൈവിക അനുഭവങ്ങൾ തന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, പേരൻസ് സഹായിക്കുന്നുണ്ട്, പേരൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ അല്ലാതെ എലിസബത്തിനെ ആരാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇങ്ങനെ മോട്ടിവേഷനൊക്കെ തന്ന് മുന്നോട്ട് പോകാൻ ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എനിക്ക് ഒരുപാട് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെയുണ്ട്, ടീച്ചേഴ്സും ഫ്രണ്ട്സും. എൻ്റെ അച്ഛാച്ചനും അമ്മയും അല്ലാതെ പുറത്തുനിന്ന് ഒരുപാട് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ട്. അവരിൽ എടുത്തു പറയാവുന്നത് രണ്ടു മൂന്ന് അച്ഛന്മാരുണ്ട്, ഫാദർ ക്ലിൻറ്റ്, ഫാദർ ടൈറ്റസ്, ഫാദർ ഷൈൻ ആൻഡ് ഫാദർ ജോസ്. ഇവർ എല്ലാവരും തന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കുകയും
എനിക്ക് അസ്വസ്ഥതകൾ കൂടുമ്പോൾ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഫോണിലൂടെ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് അവരെന്നെ ആശ്വസിപ്പിച്ച് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എലിസബത്തിന് വേണ്ടി, അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഉണ്ട്, എനിക്ക് വേണ്ടി എനിക്കറിയത്തില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഇപ്പോഴും ഈ നിലയിൽ ഇങ്ങനെ നിൽക്കുന്നത്. എലിസബത്ത് ശരിക്കൊരു എളിമയുടെ എന്താ പറയുക, ഒരു നിറകുടം എന്നൊക്കെ പറയാം അല്ലേ? ഓക്കെ, അപ്പോൾ അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ ആത്മീയമായിട്ട് കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എലിസബത്ത് ഇങ്ങനെ കുറേ വേദികളിലൊക്കെ പാടാൻ കുറേ ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ മ്യൂസീഷ്യൻസൊക്കെ എലിസബത്തിനെ കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എലിസബത്തിനെ അപ്രതീക്ഷിതമായി വന്ന് കണ്ട് സംസാരിച്ച് അവർ പെട്ടെന്ന് കൺഗ്രാജുലേറ്റ് ചെയ്ത്? അപ്പോൾ എലിസബത്ത് ആ ഒരു എക്സ്പീരിയൻസ് അതൊന്ന് ഷെയർ ചെയ്യാം. ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, നമ്മുടെ പ്ലേബാക്ക് സിംഗറായ ജി വേണുഗോപാൽ സാർ. അദ്ദേഹം എൻ്റെ പാട്ട് ഫേസ്ബുക്കിലൂടെ കണ്ട് അതിലിച്ചിരി ജർക്കിങ് ഇച്ചിരി കൂടുതലായിരുന്നു, പക്ഷെ അതായിരുന്നു കൂടുതൽ വൈറലായി പോയ പാട്ട്. അപ്പം അത് സാറ് അദ്ദേഹം കേട്ട് എന്നെ വിളിക്കുകയും എൻ്റെ അസ്വസ്ഥതകൾ എന്നാന്ന് മനസ്സിലാക്കി എന്നെ ശ്രീചിത്ര ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രത്തുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയും അങ്ങനെ എന്നെ വന്ന് അവിടെ വന്ന് കാണുകയൊക്കെ ചെയ്തു. പാട്ടിലൊക്കെയാണെങ്കിൽ അദ്ദേഹം നല്ല സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എലിസബത്ത് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വലിയൊരു ബ്ലെസ്ഡ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ഗിഫ്റ്റ് തന്നെയായിരുന്നു എലിസബത്തിൻ്റെ ആ സംസാരവും പാട്ടും ഒരു പ്രസൻസും, അതൊക്കെ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ എലിസബത്തിന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് തരാൻ പോവാണ്, ഒരു ചെറിയൊരു വീഡിയോ പ്രസൻറ്റേഷൻ. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഓക്കെ, ഓൺ ടു ദ സ്ക്രീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട എലിസബത്ത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഈ വേദിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ. കാരണം ഞാൻ ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുമ്പാണ് എലിസബത്തിനെ കാണുക. അപ്പോൾ ശരിക്കും സുവിശേഷത്തിലെ എലിസബത്തുമായിട്ട് ഒരുപാട് സാമ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു എലിസബത്ത്. പക്ഷേ കർത്താവ് പലപ്പോഴും അങ്ങനെയാണല്ലോ, ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് സഹനം കൂടെ കൊടുക്കും. എലിസബത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സുവിശേഷത്തിൽ എലിസബത്ത് സക്കരയൊക്കെ ജീവിച്ചു. പക്ഷേ എലിസബത്തിന് മക്കളുണ്ടായിരുന്നില്ല, അവർ കൽപ്പനകളെല്ലാം കൃത്യമായിട്ട് പാലിച്ചിരുന്നു എന്നൊക്കെ ബൈബിളിൽ വായിക്കുമ്പോൾ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ സഹനങ്ങൾ എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് എലിസബത്തിനെ കാണുമ്പോൾ എലിസബത്ത് ഇങ്ങനെ ഇരുന്ന് നിലത്തിരുന്ന് കൈ നിലത്തിട്ടടിക്കുന്ന എലിസബത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും സീരിയസ് ആയിട്ട് എലിസബത്ത് ഇങ്ങനെ ഞെട്ടുന്നൊക്കെ കാണാൻ ഇടവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. പിന്നീട് ബൈബിളിലൂടെയൊക്കെ കടന്നു പോകുമ്പം എനിക്കൊരുപാട് എലിസബത്തിൻ്റെ ജീവിതത്തിലും ഇവിടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ദൈവം ഈ സഹനങ്ങളെയെല്ലാം മറ്റുള്ളവരുടെ ഇത് കാണുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എലിസബത്തിനോട് സഹനങ്ങളൊന്നുമില്ലാത്ത വ്യക്തികൾ എത്രയോ നിരാശയിലും ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും വേദനയിലൊക്കെ കഴിയുന്നവരുണ്ടെന്ന് പിന്നീട് പൗരോഹിത്യ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എലിസബത്ത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശയായിരുന്നു. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി എലിസബത്ത് എപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കാനും എന്നെപ്പോലും എൻ്റെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലും, ഞാൻ ഏതാണ്ട് കുറേ കാലം വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് സെമിനാരി ജോലി ചെയ്തു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥന സഹായം ചോദിച്ച് എലിസബത്തിനെ വിളിക്കും. അപ്പോൾ എലിസബത്ത് എന്നോട് പറയും, അച്ഛാ ഞാൻ ഓരോ പ്രാവശ്യം ഞെട്ടുമ്പോഴും എൻ്റെ ശരീരം ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ പെയിൻ എനിക്കുണ്ട്, അതിൻ്റെ ക്ഷീണമുണ്ട്, പക്ഷെ ഞാൻ ആ ഞെട്ടൽ അച്ഛന് വേണ്ടിയാണ് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് എലിസബത്ത് എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിതം മുഴുവൻ ഒരു പ്രാർത്ഥനയാക്കി മാറ്റിയ എലിസബത്തിനെ പിന്നീട് ഞാൻ കണ്ടു. എലിസബത്ത് ഇടയ്ക്ക് സെമിനാരിൽ വരുമായിരുന്നു. ഇവിടെ പപ്പ, അച്ചാച്ചനും അമ്മയും ഇവരെല്ലാം ഒന്നിച്ച്, ഒരു സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം ഒന്നിച്ച് സെമിനാരി വരും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കുർബാനയൊക്കെ ചെല്ലും. പിന്നീട് എലിസബത്തിന് നിറഞ്ഞ ഒരു കാര്യം, പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്നേഹവും അതുപോലെ തന്നെ ഈ പരിശുദ്ധ കുർബാനയോടുള്ള വലിയൊരു സ്നേഹവും എലിസബത്തിൽ കാണാനായിട്ട് സാധിച്ചു. ഇത് എലിസബത്തിനെ ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ട്, എലിസബത്തിനെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം എലിസബത്ത് ആദ്യമൊക്കെ ഭയങ്കര ഡിപ്പെൻഡ് ആയിരുന്നു, അപ്പനോടും അമ്മയോടൊക്കെ ഭയങ്കര ഡിപ്പെൻഡ് ആയിരുന്നു. പിന്നീട് എലിസബത്ത് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ഒരുപാട് പേർക്ക് ഇന്ന് എലിസബത്ത് ഇൻസ്പിറേഷനാണ്. കാരണം ഭയങ്കരമായിട്ട് ഒരുപാട് വ്യക്തികളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എലിസബത്ത്. അത് എന്നെയും ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ ലൈഫിൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും പലപ്പോഴും എന്തിനാ ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടറിപ്പോകുന്നത് എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എന്നെപ്പോലും
ഉത്തേജിപ്പിക്കാൻ എലിസബത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും എലിസബത്ത് ഈ നമുക്ക് ഈ ശാലോം ടി വിയുടെ പ്രേക്ഷകർക്ക് എലിസബത്ത് വലിയൊരു ഒരു എന്താ പറയുക ഒരു വലിയൊരു പ്രത്യാശയാണെന്ന് തന്നെ എനിക്ക് പറയാനായിട്ട് തോന്നുകയാണ്. എനിക്ക് ഞാൻ ചോദിച്ചു എലിസബത്ത് എന്താകാൻ എലിസബത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ എലിസബത്ത് എന്നോട് പറഞ്ഞ് ഒരേ ഒരു കാര്യം ഇതാ, ആരും പറയാത്തൊരു കാര്യം എലിസബത്ത് എന്നോട് പറഞ്ഞാൽ, എനിക്ക് വിശുദ്ധയായ ഒരു പാട്ടുകാരിയായി മാറണം. ഈ ഒരു ചിന്ത എലിസബത്തിലേക്ക് വന്നപ്പം എലിസബത്തിന് മാറ്റം വരാനായിട്ട് തുടങ്ങി. ഇതേ സാധനം ഞാൻ എലിസബത്ത് ജി വേണുഗോപാൽ എന്ന് പറയുന്നൊരു പ്രശസ്തനായിട്ടുള്ള ഗായകനുണ്ടല്ലോ, അപ്പോൾ ഈ എലിസബത്തിൻ്റെ ഒരു സുഹൃത്താണ് ഈ ജി വേണുഗോപാൽ എന്ന് പറയുന്ന ഈ ഗായകൻ. അപ്പം ഞാൻ ഇങ്ങനെ വനിതയിലും കണ്ട് വന്നൊരു ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു, അത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എലിസബത്ത് എനിക്ക് അയച്ചു. ഞാൻ പെട്ടെന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എലിസബത്ത് അതിലും ചോദിച്ചു, ജി വേണുഗോപാലിനോട് പറഞ്ഞു എന്താകാൻ ആഗ്രഹം എന്ന് ചോദിച്ചു. എലിസബത്ത് പറഞ്ഞു, എനിക്കൊരു വിശുദ്ധയായ പാട്ടുകാരിയായി മാറണം. അതാണ് നമ്മുടെയൊക്കെ ക്രിസ്ത്യൻ ഇതൊക്കെ നമ്മൾ ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിലും ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ നിലപാടുകൾ മാറ്റുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഇവിടെ എലിസബത്തിൻ്റെ കാര്യത്തിൽ നിലപാടിൽ ഒരു വ്യത്യാസമില്ല. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഈശോയോടൊപ്പം ആയിരിക്കണം, പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരിക്കണം, പ്രാർത്ഥിക്കണം. ഇത് എലിസബത്തിൻ്റെ ഒരു നിലപാടാണ്. അതാണ് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ എലിസബത്തിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അത് തീർച്ചയായും എനിക്കും ഒരുപാട് സന്തോഷവും പ്രതീക്ഷയും പ്രത്യാശയുമാണ്. ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനായിട്ട്. നമസ്തേ, ഞാൻ ജീവനഗോപാൽ. എലിസബത്തിൻ്റെ പാട്ട് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഒരു വാട്സപ്പ് ഫോർവേഡിലൂടെയാണ്. എനിക്ക് വളരെയധികം ആശ്ചര്യം ഒപ്പം അനുകമ്പയും തോന്നി. അങ്ങനെ ഞാൻ എലിസബത്തിൻ്റെ നമ്പർ തേടിപ്പിടിച്ച് അവരെ വിളിക്കുകയായിരുന്നു. അങ്ങനെ എലിസബത്തും മാതാപിതാക്കളുമായി ഞാൻ സംസാരിച്ചു. അപ്പൊ ഈ ഞെട്ടൽ രോഗം എന്ന് പറയുന്നത് നമ്മുടെ നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്ന ഒരു വലതൊരു രോഗമാണ്. പക്ഷേ ഈ ഒരു രോഗത്തിൻ്റെ ഇടയ്ക്ക് എലിസബത്ത് അതിമനോഹരമായി പാടുകയും ചെയ്യും. ഇടയ്ക്ക് ഞെട്ടൽ വന്ന് ചാടിയടിക്കും, പക്ഷേ വീണ്ടും ആ പാട്ടിന് ഒരു രീതിയിലും ഭംഗം വരുന്നില്ല. ശ്രുതി പോവാതെ, ഭാവം ചോരാതെ, താളം കൃത്യമായി പാടുന്നത് കേട്ടപ്പോഴ് വളരെയധികം എനിക്ക് കൗതുകം ആശ്ചര്യം തോന്നി. അങ്ങനെ ഞാൻ ഇവരോട് സംസാരിച്ചു. തിരുവനന്തപുരത്ത് ശ്രീചിത്ര സെന്റർ അവിടെ ഈ നാഡീവ്യൂഹത്തിൻ്റെ സകല രോഗങ്ങൾക്കും ഉള്ള അതിൻ്റെ എക്സ്പേർട്സ് ഡോക്ടേഴ്സ് പ്രവർത്തിക്കുന്ന ഇടമാണ്. ഇവിടെ വരാമെന്നുണ്ടെങ്കിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറെ ഞാൻ അറേഞ്ച് ചെയ്യാം. ഇവിടെ മുറിയും ഞാൻ അതിൻ്റെ അടുത്ത് മെഡിക്കൽ കോളേജിൽ തന്നെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് ഞാൻ പറയുകയുണ്ടായി. അങ്ങനെ ഇവര് രണ്ടു ദിവസത്തേക്ക് ഇവിടെ വരികയും ചികിത്സ തേടുകയും അങ്ങനെ പുതിയ ചികിത്സ അതിഥി ഫോളോ ചെയ്യുകയും ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ അവിടെ അവരുടെ ഹോട്ടൽ മുറിയിൽ പോയി ആദ്യമായി എലിസബത്തിനെ നേരിട്ട് കണ്ട് പാട്ട് ആസ്വദിച്ചു. വളരെ ധീരയായ ഒരു കൊച്ചുമോളാണ് എലിസബത്ത്. എൻ്റെ മോളുടെ അഭിപ്രായം, അവള് സംഗീതം പഠിക്കുന്നു, മനോഹരമായി പാടുന്നു, ഈ രോഗത്തെ വളരെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുന്നു. തീർച്ചയായും സർവേശ്വരന്റെ അനുഗ്രഹം എന്നും എലിസബത്തിനോട് ഒപ്പമുണ്ട്. മരുന്ന്, ചികിത്സ, സാധന, പ്രാർത്ഥന, പരിശ്രമം ഇതെല്ലാം കൂടി ചേർന്ന് എലിസബത്ത് ഈ രോഗത്തിൽ നിന്ന് വിടുവൽ കിട്ടും എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. ഇനിയും എത്രയോ മുൻപിലേക്ക് എലിസബത്ത് പോകാനിരിക്കുന്നു. നല്ല കഴിവുള്ള, മനോഹരമായ ശബ്ദമുള്ള, നല്ല പാടാൻ കഴിവുള്ള ഒരു കുട്ടി. അവളിനിയും ഒരുപാട് പാടും, അവൾ ഈ രോഗത്തെ കീഴടക്കും. ഈ പ്രായത്തിൽ നമുക്ക് ഏത് രോഗത്തിനെയും കൃത്യമായ ചികിത്സാവിധിയിലൂടെ കീഴടക്കാൻ പറ്റും. ഈശ്വരൻ്റെ കൃപ കൂടിയുണ്ടെങ്കിൽ താൻ പാതി, ദൈവം പാതി എന്നാണല്ലോ. അപ്പോൾ എല്ലാ ഭാവങ്ങളും ഞാൻ എലിസബത്തിന് നേരുകയാണ്. ഒപ്പം ഞാൻ ഒരു വാഗ്ദാനം, ഒരു പ്രോമിസ് എലിസബത്തിന് കൊടുത്തിരുന്നു. അതിതാണ്, ഒരു പാട്ട് എന്നോടൊപ്പം ഒരു മനോഹരമായ ഒരു ഡ്യുവറ്റ് ഞാൻ എലിസബത്തിന് ഓഫർ ചെയ്തിട്ടുണ്ട്. അത് പാടി അതിൻ്റെ വീഡിയോ എടുത്ത് എൻ്റെ പേജസിലൂടെയും അല്ലാതെയും അത് പോപ്പുലറൈസ്, ഞാൻ
ചെയ്യുമെന്ന് ഒരു വാഗ്ദാനം ഞാൻ എലിസബത്തിന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാട്ടിനെ ഞാൻ കാത്തിരിക്കുകയാണ്. എലിസബത്തിൻ്റെ രോഗം ഭേദമാകുന്നതിന് കാരണം പുലരാത്ത രാവില്ല, തോരാത്ത മഴയില്ല, തീരാത്ത നോവില്ല എന്ന് തീർച്ചയായിട്ടും വളരെ തീർച്ചയായിട്ടും എലിസബത്തിൻ്റെ നോവ് അല്ലെങ്കിൽ രോഗം പൂർണ്ണമായും അത് ഭേദമാകും. എൻ്റെ ആശംസകൾ, പ്രാർത്ഥനകൾ. ഇവനെ ഗോപാൽ സാറൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ, കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ. എലിസബത്തിന് എന്താണ് ഇത് കാണുമ്പോൾ പറയാനുള്ളത്? എനിക്ക് എന്നാ പറയണ്ടെന്നറിയില്ല. ഒത്തിരി സന്തോഷം തോന്നുന്നു സാറിനെ പോലെ ഒരാള് എനിക്കിങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ പറയുന്നത്. സാർ എനിക്കൊരു അവസരം തരാന്ന് പറഞ്ഞിരുന്നു മുമ്പ്, അതിനായി കാത്തിരിക്കുന്നു. എലിസബത്തെ, ജി വേണുഗോപാൽ സാറും പിന്നെ ഫാദർ ക്ലിൻറ്റും പിന്നെ കുറേ ടീച്ചേഴ്സും ഫ്രണ്ട്സും പേരൻസും ഒക്കെ എലിസബത്തിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവരെങ്ങനെയാണ് എലിസബത്തിനെ കണ്ടതും അവർക്കുണ്ടായ എക്സ്പീരിയൻസും അങ്ങനെ കുറേ കാര്യങ്ങൾ അവരെലിസബത്തിനെ പറ്റി പറഞ്ഞു, നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തു. എലിസബത്തിന് എന്താണ് ഇതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ എലിസബത്തിന് എന്താണ് പറയാനുള്ളത്? ഒത്തിരി സന്തോഷം തോന്നുന്നു, ദൈവത്തിന് ഒത്തിരി നന്ദിയും പറയുന്നു. ആദ്യം തന്നെ ജി വേണുഗോപാൽ സാറിന് ഒത്തിരി നന്ദി. പിന്നെ ഫാദർ ക്ലിൻറ്റ്, അദ്ദേഹം അച്ഛനാണെങ്കിൽ ക്ലിൻറ്റച്ഛനാണെങ്കിൽ എനിക്ക് പ്രൈവറ്റായിട്ട് എനിക്ക് കുർബാനയ്ക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് പ്രൈവറ്റായിട്ട് എനിക്ക് തന്നെ കുർബാന ചൊല്ലിത്തരുകയും വീട്ടിലിടയ്ക്ക് വന്ന് കുമ്പസാരിപ്പിക്കുകയും ഇടയ്ക്ക് വന്ന് സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അച്ഛന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ പഞ്ചാബിലുള്ള മൂന്ന് അച്ഛന്മാർ, ഫാദർ ടൈറ്റസ്, ഫാദർ ഷൈൻ ആൻഡ് ഫാദർ ജോസ്, ഇവർ മൂന്ന് പേരും എൻ്റെ ടി വിയിൽ ഉള്ള പ്രോഗ്രാമെല്ലാം കണ്ട് എഫ് ബിയിൽ ഉള്ള പാട്ടുകളൊക്കെ കേട്ട് ഒരു ഉണ്ണിശോയെ കാണാൻ വേണ്ടി മൂന്ന് രാജാക്കന്മാർ വരുന്ന പോലെ എന്നെ കാണാൻ വേണ്ടി ആ മൂന്ന് അച്ഛന്മാരും എന്നെ തേടി പിടിച്ച് വന്നു. അതിനുശേഷം നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കി, നല്ല സപ്പോർട്ടായിരുന്നു, നല്ല സ്നേഹത്തോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് വീട്ടിൽ വന്ന് വിശുദ്ധ കുർബാനയൊക്കെ കൊണ്ടുവന്ന് തരുമായിരുന്നു അച്ഛന്മാർ. അങ്ങനെ അപ്പോൾ ഒത്തിരി നന്ദി, ദൈവത്തിനും ഒത്തിരി നന്ദി. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഈ ദൈവാനുഭവങ്ങളും എലിസബത്തിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസും ഒക്കെ കേൾക്കുമ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, ആ ദൈവം എത്രമാത്രം എലിസബത്തിനെ സ്നേഹിച്ച് കൊണ്ട് നടക്കുന്ന ആ ഒരു എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ശരിക്കും എലിസബത്തിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ്, ഈശോ ആയിട്ടുള്ള ഒരു ബന്ധം, അതൊക്കെയാണ് ശരിക്കും ഞങ്ങൾക്ക് ഒരു വലിയൊരു പ്രചോദനമായിരിക്കുന്നത്. അപ്പോൾ എലിസബത്ത് നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് എലിസബത്തിന് വിശുദ്ധയായ ഒരു പാട്ടുകാരി ആവണം. അതായത് എലിസബത്തിൻ്റെ എയിം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതാണ് എലിസബത്ത് ആദ്യം പറഞ്ഞത്. അപ്പോൾ ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, നമ്മളെല്ലാവരും ചിലപ്പോൾ ഈ പ്രേക്ഷകരിൽ വ്യൂവേഴ്സ് നമ്മൾ ചിലപ്പോൾ എൻജിനീയേഴ്സ് ആയിരിക്കാം, ഡോക്ടേഴ്സ് ആയിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം, നമുക്ക് ഈ ആഗ്രഹം ഉണ്ടോ? അതായത് എനിക്കൊരു വിശുദ്ധയായൊരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു വിശുദ്ധനായൊരു എൻജിനീയർ ആവണം, വിശുദ്ധയായൊരു ടീച്ചർ ആവണം, അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ എലിസബത്തിൻ്റെ ഈ ഒരു വാക്ക് നമുക്കൊരു പ്രചോദനമായി എടുത്ത് വിശുദ്ധിയിലേക്ക് വളരാനും വിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ജീവിത മേഖലകളിൽ വിശുദ്ധിയിൽ വളരുവാനുള്ള ഒരു കൃപ നമുക്ക് അതിനുവേണ്ടി ഒന്ന് ആഗ്രഹിക്കാം അല്ലേ? ഇത്രയും സമയം എലിസബത്ത് ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കത് ഒരു വലിയൊരു ഇൻസ്പിറേഷനാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന നമ്മളെല്ലാവർക്കും എലിസബത്ത് ഒരു വലിയൊരു ഇൻസ്പിറേഷനാണ് മുന്നോട്ട് പോകുവാനും. എപ്പോഴും ഈശോ കൈപിടിച്ച് നടത്തും, എല്ലാ കാര്യങ്ങളും ഈശോ നോക്കും എന്നുള്ളൊരു കാര്യം ഇതിലൂടെ ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു കൺവിക്ഷൻ കിട്ടുന്നത് പോലെയാണ് ഇപ്പം ഞങ്ങൾ ഈ ഒരു കാര്യമൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ ദൈവത്തിന് കുറേ നന്ദി പറയുന്നു ഞങ്ങൾ ഈ ഒരു സമയം. ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. എലിസബത്തിൻ്റെ ഈ ചിരിക്കുന്ന മുഖം എല്ലാവർക്കും ഒരു നല്ല നാളേക്കുള്ള ഒരു പ്രചോദനമാണ്. എലിസബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും, അപ്പോൾ ഒരുപാട് നന്ദി ദൈവത്തിന് സമർപ്പിക്കുന്നു. ഈ ഒരു സമയം എലിസബത്തിൻ്റെ കൂടെ ആയിരിക്കാൻ പറ്റിയതിനെ ഓർത്തും
പിന്നെ എലിസബത്തിന്റെ പേരൻസ് എലിസബത്തിനെ ഇവിടെ കൊണ്ടുവന്നതും ആ അവരുടെ ആ സപ്പോർട്ടും ഒക്കെ ഓർത്ത് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. അതിനേക്കാളൊക്കെ ഉപരി ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ദൈവം എലിസബത്തിലൂടെ കുറെ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. പ്രേക്ഷകരായ നമുക്കെല്ലാവർക്കും എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എലിസബത്തിൻ്റെ ആ ആഗ്രഹം വിശുദ്ധയായ ഒരു പാട്ടുകാരിയാവണം എന്നുള്ളൊരു ആഗ്രഹം അതിനി മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാ സ്റ്റേജിലൂടെയും കടന്നു പോകുമ്പോൾ ആ ഒരു വിശുദ്ധിയിൽ വളരുവാനും വിശുദ്ധിയിൽ മുന്നേറുവാനുമുള്ള കൃപ എലിസബത്തിന് ദൈവം നൽകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാപൂർവം നിർത്തുന്നു. കൊന്തയ്ക്ക് വരുമ്പം നന്നായിട്ട് പാട്ട് പാടും. അന്നേരം എല്ലാവരും പുറകിലോട്ട് തിരിഞ്ഞു നോക്കും, ഇതാരുടെ സ്വരമാണ് ഈ കേൾക്കുന്നതെന്നറിയാൻ. ഞാൻ പറഞ്ഞ് അത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണല്ലോ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ട. അത് കഴിഞ്ഞ് ഇവിടെ പാട്ട് പാടുന്ന പിള്ളേരൊന്നും പാടത്തില്ല. അവർ എലിസബത്ത് പാടട്ടെ, എലിസബത്ത് പാടട്ടെ എന്നാണ് പറയുന്നത്. പിന്നെ പിന്നെ ഇപ്പോൾ ഇവർ ഓരോ നിലയിൽ ഞാൻ നോക്കുമ്പോൾ വൈകുന്നേരം പാട്ട് ആണ്. ആരാടി അവിടെ പാട്ട് പാടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ എലിസബത്തിനെ കൊണ്ടുപോയി നിർത്തി പാട്ട് പാടുകയാണ് സിസ്റ്റേ എന്ന് പറയുന്നത്. എലിസബത്ത് ഒരു റിയൽ ഫൈറ്റർ ആണെന്നാണ്. എലിസബത്തിൻ്റെ ലൈഫിലുള്ള എന്ത് സന്തോഷങ്ങളാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും അതൊക്കെ എന്നെ വിളിച്ച് ഷെയർ ചെയ്യാറുണ്ട്. ഒരു നല്ല ഗുരുത്വമുള്ളൊരു പെൺകുട്ടിയാണ്. അവളുടെ ആ ഒരു വളർച്ചയ്ക്ക് ആ ഉയർച്ചയ്ക്ക് കാരണമാകുന്നത് എനിക്ക് തോന്നുന്നത് അവളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവളുടെ ദൈവഭക്തിയാണ്, രണ്ടാമത് അവളുടെ ഗുരുത്വമാണ്.